അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നത്തുൻ നഈമിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ചിക്കമംഗളൂർ ജില്ല തഹരീക്ക് ക്യാമ്പിൻ്റെ രണ്ട് ദിവസത്തെ സംഗമത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിലാണ് നമ്മളൊക്കെയുള്ളത്. തഹരീക്ക് ക്യാമ്പിൻ്റെ വിജയത്തിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ കുറേ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആരെന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും ഇതിൻ്റെ മൊത്തത്തിലുള്ള വിജയം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ സമയം കണ്ടെത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ താല്പര്യവും ഈ സദസ്സിൽ വളരെ ക്ഷമയോടുകൂടെ ഇതുവരെ ഇരിക്കാനുള്ള നിങ്ങളുടെ മനസ്സും, അതുകൊണ്ട് മാത്രമാണ് ഈ തഹരീക്ക് ക്യാമ്പ് ഇവിടെ വിജയിച്ചത് എന്ന് ഞാൻ വളരെ ബോധപൂർവം തന്നെയാണ് പറയുന്നത്. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മളൊക്കെ നമ്മളെ ഈ ക്യാമ്പ് നമ്മൾ കേട്ടു, ഏകദേശം 300,000 രൂപ ചെലവ് വരുന്ന ഈ ക്യാമ്പ് നമ്മളിവിടെ സംഘടിപ്പിച്ചു. ഇത് ഒരു ഉപകാരപ്രദമാകണമെങ്കിൽ ഇവിടെ നമ്മൾ കേട്ട ക്ലാസ്സുകളും മറ്റുള്ള വിഷയങ്ങളൊക്കെ എഴുതി തിട്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നല്ല നോട്ട് പുസ്തകവും നല്ല വിലപിടിപ്പുള്ള പേനയും നിങ്ങൾക്ക് തന്നു. നിങ്ങളതൊക്കെ എഴുതി വച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് അതൊക്കെ ഒരാവർത്തി മനസ്സിലിങ്ങനെ പറഞ്ഞത് മുഴുവനും ഒന്ന് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും അത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന വിഷയത്തിലൊരു സംശയവുമില്ല. ഏതായാലും ജില്ലാ കമ്മിറ്റി തെഹരീക്ക് ക്യാമ്പിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. തെഹരീക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ചലനമെന്നാണ്, ചലിപ്പിക്കുക എന്നാണ്. മൊത്തത്തിൽ ചിക്കമംഗളൂർ ജില്ല മുഴുവനും ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായ ചലനം തന്നെ സംഭവിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചിക്കമംഗളൂർ ജില്ല മാത്രമല്ല, കർണാടക സ്റ്റേറ്റ് മുഴുവനും ഈ ഒരു ക്യാമ്പിനെ എത്തി നോക്കുകയാണ്. എന്താണ് മാഗുണ്ടിയിൽ ചിക്കമംഗളൂർ ജില്ല തെഹരീക്ക് ക്യാമ്പ് നടത്തുന്നത്, എന്താണതിൻ്റെ എന്ത് രൂപത്തിലാണ്, ഏത് രൂപത്തിലാണ് അവർ തെഹരീക്ക് ക്യാമ്പ് നടത്തുന്നത് എന്ന് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഈ തെഹരീക്ക് ക്യാമ്പ് പ്രഖ്യാപിച്ചത് മുതൽ വാട്സപ്പിലൊക്കെ പല പല കോളുകളും ഞങ്ങൾക്ക് വരികയുണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ മൊത്തത്തിലുള്ള വിജയം നിങ്ങളുടെയൊക്കെ നല്ല മനസ്സ്, നല്ല ആ സഹകരണം മാത്രമാണ് എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊന്നും പ്രവർത്തനം ഒരു പ്രവർത്തനമല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെന്തായി ചിക്കമംഗളൂർ ജില്ലയിലുള്ള പ്രവർത്തനം, പ്രവർത്തകർക്ക് പ്രവർത്തനത്തിലൊരു താല്പര്യം വരാൻ വേണ്ടി എല്ലാ യൂണിറ്റുകളും ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഒരു ശാഖാ സഫലീകരണം നടത്തുകയും അതിൻ്റെ ഭാഗമായി 6 ദിവസത്തോളം ചിക്കമംഗളൂർ ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും ഞങ്ങൾ പര്യടനം നടത്തുകയും ആ സമയത്ത് തന്നെ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്ന സ്വീകരണം അത് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അത്രയും വലിയ സ്നേഹത്തോടുകൂടി ഞങ്ങളെ നിങ്ങൾ സ്നേഹിക്കുകയും അതുപോലെ തന്നെ മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ഒരു സർക്കുലർ എല്ലാ യൂണിറ്റുകളിലേക്കും അയക്കുകയുണ്ടായി. ആ സർക്കുലർ പ്രകാരം നിങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്ന്, പ്രവർത്തനം ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ സർക്കുലറിൽ താജുൽ ഉലമയുടെ പേരിൽ 7 ഫാത്തിഹ ഓതിയിട്ട് മാത്രമേ തെഹരീക്ക് ക്യാമ്പിലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ടോ? 7 ഫാത്തിഹ താജുൽ ഉലമയുടെ പേരിൽ ഓതിയിട്ട് മാത്രമേ ഇതിലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു തയ്യ നട്ട്, എനിക്ക് കന്നഡ അറിയാത്താണ് ഈ പ്രശ്നം, തയ്യ നട്ട് നിങ്ങൾക്ക് അറിയോ അറിയില്ല, ഒരു തയ്യ നട്ട് മാത്രമേ, ചുരുങ്ങിയത് ഒരു തയ്യെങ്കിലും നട്ടിട്ട് മാത്രമേ ക്യാമ്പിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതെല്ലാവരും ചെയ്തിട്ടുണ്ടോ? മാഷാല്ലാ. അതുപോലെ തന്നെ താജുൽ ഉലമയുടെ ഒരു ചുരുങ്ങിയത് 3 കറാമത്തെങ്കിലും പഠിച്ചുകൊണ്ട് നിങ്ങൾ വരണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവമാണെങ്കിലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ നമ്മൾ സർക്കുലറാക്കുകയും ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതൊന്നും ചോദിക്കാൻ ഇവിടെ സമയം കിട്ടിയില്ല. കുറേ വിഷയങ്ങൾ ഇനി പറയാനും ചോദിക്കാനും ഇവിടെ ടൈമില്ലാത്തത് കൊണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് താജുൽ ഉലമയുടെ കറാമത്ത് നമ്മൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ എല്ലാവരും ആ വിഷയത്തിൽ
അറിവുള്ള ആളുകളാണെന്ന് നമുക്കറിയാം. ആരായിരുന്നു താജുൽ ഉലമ സഹോദരന്മാരെ? ഞാൻ താജുൽ ഉലമയുടെ മകളെ മകളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഞാൻ കല്യാണം കഴിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഉള്ളാളത്ത് മദനി തങ്ങളെ സിയാറത്തിന് ചെല്ലുന്ന സമയത്ത് അന്നൊന്നും താജുലമേനെ അത്ര എനിക്കറിയില്ല, അത്ര താജുലമേയും ബന്ധമില്ല. കാരണം താജുലമേയെ സംഘടനയിൽ കാണുക എന്നല്ലാതെ അടുത്തേക്ക് അടുക്കും തോറും അറിയാതെ കാലുകൾ ഇങ്ങനെ ബാക്കിലേക്ക് വരുന്നൊരവസ്ഥയല്ലേ നമുക്കൊക്കെ ഉള്ളത്. അത്രയും പേടിയാണ്. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പെടയുകയാണ്. അങ്ങനെ താജുലമയെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരിക്കൽ താജുലമയെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടെ മക്കാം സിയാറത്ത് ചെയ്ത് ഇങ്ങനെ ആ പുറത്ത് റൂമിന് പുറത്തുനിന്ന് നിൽക്കുമ്പോൾ കുറേ ആളുകളുണ്ട്, എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. പല ആളുകളെയും ചീത്ത പറയുന്നു, അടിച്ചാട്ടുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി, ആ മോനിങ്ങോട്ട് വരൂ, ഇത് എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അടുത്തിരുത്തുകയും എന്നെ പ്രത്യേകം ഒരു താല്പര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്ത് ഞാൻ ആ അന്തം വിട്ടുപോയി. എനിക്ക് ഒരിക്കലും ഒരു പരിചയമില്ല, എനിക്ക് താജുലമയെ ചെറുതായിട്ട് അറിയാമെന്നല്ലാതെ ഞാൻ ആരാണ്, ഞാനൊരു തങ്ങളാണെന്ന് പോലും താജുലമയ്ക്ക് അറിയുകയില്ല. പക്ഷേ ഞാൻ അന്ന് അതൊരു മുഖവിലക്കെടുക്കാതെ, അത് മനസ്സിൽ വെക്കാതെ, ആ വിഷയം സംഭവിച്ചത് ആരോടും പറയാതെ ഞാൻ അത് മനസ്സിൽ സൂക്ഷിച്ചു. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ താജുലമയുടെ മകളെ മകളെ കല്യാണം കഴിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് താജുലമ ഇത് എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് എന്നെ അണച്ചു പിടിച്ചതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് അന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്രയും വലിയ കറാമത്തിൻ്റെ ഉടമയായ താജുലമയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഓരോ ദിവസവും നമ്മൾ താജുലമയുടെ പേരിൽ ചുരുങ്ങിയതൊരു ഫാത്തിഹയെങ്കിലും ഓതണം. ഞാൻ എല്ലാ ദിവസവും അവിടുത്തേക്ക് യാസീർ ഓതാറുണ്ട്, വഫാത്തായത് മുതൽ ഇന്ന് വരെ ഓതാറുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ താജുലമയുടെ പേരിൽ ചുരുങ്ങിയത് ഒരു ഫാത്തിഹയെങ്കിലും ഓതണം. യാസീൻ ഓതാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യണം. സഹോദരന്മാർ, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എത്രയോ കറാമത്തുകൾ താജുലമയെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. ഞാൻ താമസിക്കുന്നത് മൂടികരയാണ്. എൻ്റെ ഫാമിലി മുഴുവനും മൂടികര ബിൽകുളത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു സ്കൂളുണ്ട്, സ്കൂള് VS ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. ആ സ്കൂളിലേക്ക് എൻ്റെ മക്കളെ ചേർക്കാൻ ഞാൻ അഡ്മിഷൻ ചെന്നപ്പോൾ ആളുകൾ പറയുകയാണ് അവിടെ പെൺകുട്ടികൾ അണിയുന്ന ഡ്രസ്സ് അത് ഔറത്ത് കാണുന്ന ഡ്രസ്സാണ്, എങ്ങനെയാണ് തങ്ങളെ നിങ്ങളെ കുട്ടികൾ അവിടെ ചേർക്കുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതാ ആകെ വിഷമത്തോടുകൂടി ചിന്തിക്കുകയാണ്, അത് വല്ലാത്തൊരു വിഷയമാണല്ലോ, എങ്ങനെയാണ് ഈ ഔറത്തും കാട്ടി എൻ്റെ മോൾക്ക് ഏകദേശം 12 വയസ്സായിട്ടുണ്ട്, ആ മകളുമായിട്ട് എങ്ങനെയാണ് ഞാൻ ഈ സ്കൂളിലേക്ക് പറഞ്ഞേക്കേ എന്ന് ചിന്തിക്കുമ്പോൾ, ചിന്തിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ താജുലമയോട് പറയുകയുണ്ടായി, ഉപ്പാപ്പ എൻ്റെ മക്കൾ ഇന്നാലിന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ട്, അവിടെ ചേർക്കില്ലാതെ എനിക്ക് വേറെ നിർവാഹമില്ല, അതുകൊണ്ട് ആ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആളുകൾ പറയുകയാ ഉള്ളാൽ തങ്ങളുടെ പുള്ളിയാണല്ലോ ആ പോകുന്നത്, താജുലമയുടെ പേരക്കുട്ടികളാണല്ലോ പോകുന്നത് എന്നാണ് ആളുകൾ പറയുക. എനിക്കൊരു പ്രശ്നമല്ല, അതുകൊണ്ട് ആ ഡ്രസ്സ് അത് അവിടെ ചേഞ്ച് ആക്കിയേ മതിയാകൂ എന്ന് ഞാൻ താജുലമയോട് പറയുകയുണ്ടായി. സഹോദരന്മാരെ, ആ സ്കൂൾ ഉണ്ടായിട്ട് ഏകദേശം 15 വർഷമായി. ഇതുവരെ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ്, അതുവരെ കഴിഞ്ഞ വർഷം വരെ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് യൂണിഫോം ഔറത്ത് കാണുന്ന യൂണിഫോമായിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിന് ശേഷം കമ്മിറ്റി PTA മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ആ ഡ്രസ്സ് മാറ്റി പെൺകുട്ടികൾക്ക് ചുരിദാർ ആക്കി എന്ന് പറയുമ്പോൾ, സഹോദരന്മാരെ, താജുലമയുടെ ആ ഒരു മദദ് എത്രമാത്രമുണ്ടെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അത്രയും താജുലമ നമുക്ക് മദദ് നൽകുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും താജുലമയെ മറക്കാൻ പാടില്ല. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ താജുലമയെ സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ഈ ഇരിക്കുന്നത് വളരെ വിലപ്പെട്ട സമയമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് താജുലമയെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇരിക്കുന്നത്. താജുലമയുടെ മക്കാമിൽ വെച്ച് കൊണ്ടുവന്ന തബറുക്ക് നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ഇരുന്നതാണ്. അല്ലാതെ വേറൊരു ഉദ്ദേശവും സാധുക്കളായ നിങ്ങൾക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ താജുലമ അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു മുതൽക്കൂട്ടാണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പിൽ വന്നു, നമ്മൾ ഈ ക്യാമ്പിൽ നമ്മുടെ ജീവിതം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 24 hours നമ്മൾ ഈ SSFന് വേണ്ടി ഇവിടെ ചെലവഴിച്ചു. സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ജീവിതം ദിനം പ്രതി എന്തെല്ലാം കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. നമ്മൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ദിവസങ്ങളോളം ചെലവഴിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, എല്ലാ നിമിഷങ്ങളും ജീവിതത്തിന് വേണ്ടി നമ്മളിങ്ങനെ നമ്മുടെ മണിക്കൂറുകളും നമ്മുടെ ദിവസങ്ങളും ചെലവഴിക്കുമ്പോൾ അൽഹംദുലില്ലാ 24 മണിക്കൂർ നമ്മൾ ഇതാ SSFന് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഈ ഒരു അനുഭവം, ഈ ഒരു തഹരീഖ് ക്യാമ്പ്
മരിക്കുന്നതുവരെ നമ്മൾ ആരും മറക്കാൻ പാടില്ല. ഇനിയും ഇൻഷാല്ല കുറേ ക്യാമ്പുകൾ ചിക്കമംഗളൂർ ജില്ലയിൽ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി വളരെയധികം സന്തോഷത്തിലാണ്. ഇനി നിങ്ങൾ ഏത് ക്യാമ്പിലേക്ക് വിളിച്ചാലും നിങ്ങൾ വരും, ഫോൺ എടുക്കാതെ വീട്ടിൽ നിന്ന് വരണമെന്ന് പറഞ്ഞാലും നിങ്ങൾ വരുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അത്രയും നിങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമുക്കറിയാം മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു സ്വഹാബിയായിരുന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത് ഭാഗത്ത് ഇമാം മഅ്മൂമായി എല്ലാ സമയത്തും നിൽക്കുകയാണ്. എല്ലാ സമയത്തും വലത് ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. മുമ്പത്തെ സഫിൽ വലത് ഭാഗത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തുകയാണ്. അങ്ങനെ അതാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇതിനു വേണ്ടി ധൃതി കൂട്ടുമ്പോൾ, തിരക്ക് പിടിക്കുമ്പോൾ മറ്റുള്ള സുഹാബാക്കൾ ചോദിക്കുന്നു, അല്ലയോ മുആദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്തിനാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലത് ഭാഗത്ത് തന്നെ നിൽക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നിസ്കാരം കഴിഞ്ഞ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ജമാഅത്തായി നിസ്കാരം കഴിഞ്ഞിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ ആ സൊഫിലിരുന്ന് കാണാലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിതാ വലത് ഭാഗത്ത് തന്നെ സൊഫ് കെട്ടുന്നത് എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മറ്റുള്ള സ്വഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. അത്രമാത്രം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മുആദ് റളിയല്ലാഹു അൻഹുവിനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, ഓ മുആദ്, നിങ്ങൾ യമനിലേക്ക് പോകണം, നിങ്ങൾ യമനിലേക്ക് പോകണം, നിങ്ങൾ യമനിൽ ദീനി പ്രബോധനത്തിന് വേണ്ടി നിങ്ങൾ പോകണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആകെ കോരിത്തരിച്ചു പോയി, ഞെട്ടിത്തരിച്ചു പോവുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം കരയുകയാണ്. കാരണം എന്താണ്? എങ്ങനെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ട് ഞാൻ യമനിലേക്ക് പോവുക? എങ്ങനെയാണ് പോകാതിരിക്കുക? ആരാണ് പോകാൻ പറഞ്ഞത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? പോകാനും വയ്യല്ലോ, പോകാതിരിക്കാനും വയ്യല്ലോ എന്ന രൂപത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം കരഞ്ഞു എന്ന് ചരിത്രത്തിൽ പറയുകയാണ്. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലയാ യഹദി അല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിന ദുനിയ വമാ ഫിഹാ. ഓ മുആദ്, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് അതാ യമനിൽ പോയി ദീനി പ്രചരണം നടത്തലാണ്. നിങ്ങൾ കാരണമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇസ്ലാം മതത്തിലേക്ക് വന്നാൽ, നല്ല ഒരാളായി മാറിയാൽ ദുനിയാവിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് അതാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് അതാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ മദീന ബൗണ്ടറിയിൽ നിന്നും യമനിലേക്ക് യാത്രയാക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്തിൻ്റെ ഒട്ടകത്തിൽ കയറാതെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റിയിട്ട് യാത്ര അയക്കുന്ന സമയത്ത് മദീന ബൗണ്ടറി വിടുന്നത് വരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് കൂടെ പോയി എന്ന് ചരിത്രം പറയുകയാണ്. അങ്ങനെ അതാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനോട് പറയുന്നു, മദീന ബൗണ്ടറി വിടുന്ന സമയത്ത് പറയുകയാണ്, ഓ മുആദ്, നമ്മൾ തമ്മിൽ കാണുന്നത് ചിലപ്പോൾ അവസാനത്തെ കാണലായിരിക്കാം, നമ്മൾ തമ്മിലുള്ള സ്പർശനം അത് അവസാനത്തെ സ്പർശനമായിരിക്കാം, എന്നാലും നിങ്ങൾക്ക് ഏറ്റവും ഖൈറായ വിഷയം നിങ്ങൾ യമനിൽ പോയി ദീനി പ്രചരണം നടത്തലാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞുവെങ്കിൽ ആ ഒരു സന്ദേശമാണ് എനിക്ക് എൻ്റെ തഹരീഖ് ക്യാമ്പിൽ വന്ന ഓരോ വിദ്യാർത്ഥികളോടും ഓരോ SSFന്റെ പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രവർത്തനം, നമ്മൾ കാരണമായി ആരെങ്കിലും ഒരാൾ SSFലേക്ക് വന്നാൽ, നമ്മൾ കാരണമായി ആരെങ്കിലും ഒരാൾ നന്നായാൽ, നമുക്ക് ദുനിയാവിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹുവിനെ പഠിപ്പിച്ചുവെങ്കിൽ, സഹോദരന്മാരെ, ആരായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം മുഖത്ത് നോക്കിയിരിക്കുന്നത് പോലും വേണ്ട എന്ന് വെച്ച് ഈ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ജമാഅത്ത് നിസ്കരിക്കുന്ന നിസ്കാരം പോലും വേണ്ട എന്ന് വെച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹുവിനോട് യമനിലേക്ക് പോകാൻ പറഞ്ഞുവെങ്കിൽ ഈ ദീനി പ്രബോധനത്തിനുള്ള സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ എത്ര കുറച്ച് ആളുകൾ മാത്രമാണ് മക്കയിലും മദീനയിലുമായി മറവിട്ട് കിടക്കുന്നത്. ബാക്കിയുള്ള സ്വഹാബാക്കൾ മുഴുവനും
ഇന്ത്യയുടെ പല ഭാഗത്തും മറമാടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാർ അതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ യൂണിറ്റിൽ പോയിക്കൊണ്ട് നമ്മുടെ യൂണിറ്റിൽ ചെന്നുകൊണ്ട് നമ്മൾ ഓരോ മാസവും ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗിലെങ്കിലും കൂടണം. എസ് എസ് എഫിൻ്റെ പ്രവർത്തകരായ നമ്മൾ ഓരോ മാസം ചുരുങ്ങിയത് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗെങ്കിലും കൂടുക. ഇന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിനുള്ളത്, അല്ലെങ്കിൽ യൂണിറ്റിലെ ഭാരവാഹി മീറ്റിങ്ങിനുള്ളത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇന്നാകെ 10 മെമ്പർമാരെ മാത്രമാണ് നമ്മുടെ യൂണിറ്റിലുള്ളൂ എങ്കിൽ അത് അടുത്ത മീറ്റിംഗ് ആകുമ്പോഴേക്ക് 12 മാറണം, അടുത്ത മീറ്റിംഗ് ആകുമ്പോഴേക്ക് 15 മാറണം. അങ്ങനെ ഓരോ മീറ്റിങ്ങിലേക്കും ഓരോ പുതിയ പ്രവർത്തകരെ കൊണ്ടുവന്ന് നമ്മുടെ ദീനീ പ്രവർത്തനം അത് സുസജ്ജമാക്കണമെന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകരായത് കൊണ്ട് തന്നെ എല്ലാവരും നമ്മെ എങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു ന്യൂനത കിട്ടുമോ, എന്തെങ്കിലും ചെറിയൊരു പഴുത് നമ്മിൽ നിന്നും നമ്മളെ എതിർക്കാൻ, നമ്മളെ ക്ഷേപിക്കാൻ, നമ്മളെന്തെങ്കിലും കുറ്റം പറയാൻ കിട്ടുമോ എന്ന് നമ്മുടെ ശത്രുക്കൾ രാവും പകലും നമ്മെ ഇങ്ങനെ തേടി നടക്കുന്ന സമയമാണ്. നമ്മെ എല്ലാവരും ഇങ്ങനെ വേട്ടയാടുന്ന ഒരു സന്ദർഭമാണ് എസ് എസ് എഫിൻ്റെ പ്രവർത്തകർക്കുള്ളത്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊരു മനുഷ്യനും നമ്മെ സംബന്ധിച്ച് പറയേണ്ടത് ആ ഫാറൂഖ് ഭായ് നല്ല മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തിനുള്ള കുഴപ്പം അദ്ദേഹം എസ് എസ് എഫിൻ്റെ പ്രവർത്തകനായി പോയി, ഒരു എ പി സുന്നി ആളായി പോയി എന്നാണ് ആളുകൾ നമ്മളെ സംബന്ധിച്ച് പറയേണ്ടത്. അല്ലാതെ എന്ത് പറയാൻ പാടില്ല, ഈ ഫാറൂഖ് ഭായക്കുള്ള ഈ സംഘടനയുടെ അവസ്ഥ എന്താണ്, ഇവനൊക്കെയാണോ ഈ സംഘടനയിലുള്ളത്, പിന്നെ ഈ സംഘടനയുടെ കഥ പറയാനുണ്ടോ എന്ന് നമ്മളെ സംബന്ധിച്ച് ആരും പറയാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് എല്ലാവരും പ്ലസ് പോയിന്റ് മാത്രമേ പറയാൻ പാടുള്ളൂ. ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനം സുസജ്ജമാക്കണം. നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം. നമ്മുടെ സ്വഭാവം എല്ലാവരോടും നല്ല രൂപത്തിൽ, ഏത് വിഷയം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നല്ല സ്വഭാവത്തോടുകൂടി, നമ്മൾക്കൊരു സ്വഭാവമുണ്ട്, നമ്മളെ എതിരാളി നമ്മുടെ നാട്ടിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നുവെങ്കിൽ നമ്മൾ എന്താകും, നേരെ മറുഭാഗത്തേക്ക് കയറി അവനുമായി ഒരു ബന്ധവുമില്ലാതെ പോവുകയാണ്. അങ്ങനെ ആകാൻ ഒരിക്കലും പാടില്ല. നമ്മുടെ എതിരാളി അവിടുന്ന് വരുന്നുവെങ്കിൽ നമ്മൾ അവൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും, എതിരാളി എന്ന് പറഞ്ഞാൽ വിദഗത്തുകാരനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അസ്സലാമു അലൈക്കും എന്ന് നമ്മുടെ എതിരാളി വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് സലാം പറയുകയും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മരണം അദ്ദേഹത്തിന് വീട്ടിൽ സംഭവിച്ചുവെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, ആ നിങ്ങളെ ഉപ്പ മരിച്ചുവല്ലേ, അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് ഒരു ദുആയും കൂടി ഫിറ്റാക്കി കൊടുത്താൽ അവനക്ക് നമ്മളോടൊരു പ്രത്യേക താല്പര്യം വരും. പക്ഷെ നമ്മളത് ചെയ്യുകയില്ല, നമ്മൾ അവനുമായിട്ടൊരു ബന്ധവുമില്ല, നമ്മൾ അവനെ മെയിൻ്റ് ചെയ്യുകയില്ല, നമ്മുടെ ശത്രു ആണ് എന്ന ആ മനസ്സോടുകൂടി നമ്മൾ അവനെ കാണുന്നുവെങ്കിൽ ഇതൊരിക്കലും ഒരു സംഘടനാ പ്രവർത്തകൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് നമ്മുടെ ശത്രുവിനെ നമ്മളെപ്പോഴും മിത്രമായി കണ്ടുകൊണ്ട് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് എല്ലാ സമയത്തും നമ്മൾ ഓർത്തുകൊണ്ട് ദിവസത്തിൽ ഏത് സമയത്തും സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ സഹോദരന്മാർ. അതുകൊണ്ട് നമ്മളിവിടെ ഈ ക്യാമ്പിൽ നിന്ന് എന്ത് വിഷയം നമ്മൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നമ്മൾ വീട്ടിൽ ചെന്നുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര അൽഹംദുലില്ല, മൊത്തത്തിൽ നമ്മൾ തഹലീൽ 50 കൂടുതൽ നമുക്ക് വന്നിട്ടുണ്ട്. എഴുതി പലരും തന്നത്, പല വീടുകളിൽ നിന്ന് നമുക്ക് നൽകിയ റിപ്പോർട്ട്, ഇവിടെയുള്ള പ്രവർത്തകരും നൽകിയത്. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ച എല്ലാവരുടെയും ആഖിറത്തിലേക്ക്, ആഖിറ ബർസഖിയായ ജീവിതത്തിലേക്ക് അതിൻ്റെയൊക്കെ മിസല് സബാബിനെ എത്തിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പല ആളുകളും പ്രത്യേകം ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട്. പലരും പല വിഷമങ്ങളും പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് പ്രവർത്തിക്കാനൊക്കെ നല്ല മനസ്സിന് ധൈര്യം അള്ളാഹു തരുമാറാകട്ടെ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ മുഴുവനും, എന്ത് പ്രശ്നം മല പോലെ വന്നാൽ അതൊക്കെ മഞ്ഞു പോലെ അള്ളാഹു ആക്കി തരുമാറാവട്ടെ. സഹോദരന്മാർ, നിങ്ങളൊക്കെ ഈ എസ് എസ് എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും വേണ്ടി എല്ലാ സമയത്തും നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കൊടുക്കാം, മോൻ പറഞ്ഞിട്ട് കൊടുക്കാം, ദ്വാരം ഇട്ട് കൊടുക്കാം.